കനത്ത മൂടൽമഞ്ഞിൽ മുങ്ങി ഇന്നും ഉത്തരേന്ത്യ. ദില്ലിയിലേക്കുള്ള 18 ട്രെയിനുകളാണ് ഇന്ന് വൈകി ഓടുന്നത്. വിമാന സർവീസുകളും വൈകുകയാണ്. ചില സർവീസുകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ മാരിക്കാരൻ, ഇന്നും കനത്ത മൂടൽമഞ്ഞുമുണ്ട്, അതിശൈത്യത്തിലാണ് ഉത്തരേന്ത്യ എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിവരങ്ങൾ? അരുൺ, ഉത്തേന്ത്യയിൽ ഇന്നും കനത്ത മൂടൽമഞ്ഞും തണുപ്പും തുടരുകയാണ്. ഇന്നിപ്പോൾ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില ദില്ലിയിൽ അത് 5 ഡിഗ്രിയാണ്. പഞ്ചാബിലും ഹരിയാനയിലും 2-നും 3-നും ഇടയിലാണ് താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ശക്തമായ മൂടൽമഞ്ഞ് ഇന്നും ഗതാഗത സംവിധാനങ്ങളെ താറുമാറാക്കി എന്നതാണ് യാഥാർത്ഥ്യം. ട്രെയിൻ അതോടൊപ്പം വ്യോമ ഗതാഗതങ്ങൾ ഇന്നും വലിയ രീതിയിൽ തന്നെ തടസ്സപ്പെട്ടിട്ടുണ്ട്. മണിക്കൂറുകളോളം യാത്രക്കാർക്ക് വിമാനത്താവളങ്ങളിലും ഒപ്പം റെയിൽവേ സ്റ്റേഷനുകളിലും കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായത്. പല ട്രെയിനുകളും 10 മണിക്കൂർ വരെ വൈകി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ദില്ലിയിലേക്ക് എത്തേണ്ട 18 ട്രെയിനുകൾ വൈകി എന്നാണ് നോർത്തേൺ റെയിൽവേ അറിയിക്കുന്നത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രെയിനുകളാണ് വൈകിയിരിക്കുന്നത്. അതോടൊപ്പം ദില്ലി വിമാനത്താവളത്തിൽ നിരവധി വിമാനങ്ങൾ വൈകിയും ചിലത് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഔദ്യോഗിക കണക്ക് എന്താണെങ്കിലും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ 120 വിമാനങ്ങൾ വരെ വൈകിയും 79 വരെ റദ്ദാക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കനത്ത മൂടൽമഞ്ഞ് ഈ പ്രായമായവരെയും അതോടൊപ്പം തന്നെ ഗുരുതര രോഗങ്ങൾ ഉള്ളവരെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് കടുത്ത തണുപ്പ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പഞ്ചാബിലും ഹരിയാനയിലും ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. ഇന്നലെ ഈ സംസ്ഥാനങ്ങളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നു. എന്താണെങ്കിലും വലിയ രീതിയിൽ തന്നെ ജനജീവിതം ദുസ്സഹമായി എന്ന് വേണമെങ്കിൽ പറയാം. രോഗങ്ങൾ മൂലം ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണമൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലേക്കാണ് ഉത്തരേന്ത്യ പോകുന്നത്. വരുന്ന 2 ദിവസം കൂടി സമാനമായ സാഹചര്യം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ 5.7 ഡിഗ്രി ആയിരുന്നു ദില്ലിയിലെ കുറഞ്ഞ താപനില എങ്കിൽ ഇന്നത് 5 ഡിഗ്രിയായി വീണ്ടും താഴോട്ട് പോയി എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വെയിൽ ഇന്ന് വളരെ വൈകിയാണ് എത്തിയത് എന്നതും യാഥാർത്ഥ്യം. എന്താണെങ്കിലും ഉത്തരേന്ത്യയിൽ നിന്ന് ഇപ്പോഴും തണുപ്പ് വിട്ടുമാറിയിട്ടില്ല. അത് പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ.